കൃത്യമായിട്ട് അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത്? മെറിറ്റിലേക്ക് കടന്ന് മുഖ്യമന്ത്രി അഭിപ്രായം പറയാൻ പാടുണ്ടോ? അപ്പോൾ ഇപ്പം തന്നെ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വിജിലൻസ് അന്വേഷണത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. പ്രതികരിക്കാതിരുന്നാൽ എന്താ പറയുക? ഇതെന്തോ ഒളിച്ചു വെക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് വരേണ്ടതൊക്കെ വരട്ടുമെന്ന് കലകി തെളിയട്ടെ. ഇപ്പോൾ ഓരോ ദിവസം ഓരോന്ന് പറയിപ്പിക്കുന്നുണ്ടല്ലോ, ഓരോ ദിവസം ഓരോ ആൾക്കാരെ കൊണ്ട് ഓരോ കമ്പനികളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നുണ്ടല്ലോ. അതിനെല്ലാം മറുപടി പറയണമെങ്കിൽ ഓരോ ദിവസവും മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ ഇതിനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാണ്, നിങ്ങളെ കണ്ട് മറുപടി പറയുക. ഇവരോരോ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുക, എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവന്നതാണ്? ഇപ്പോഴും നിങ്ങളിത് ചോദിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരാരോപണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ എതിരായി തെളിയിക്കാൻ ഏതെങ്കിലും സംവിധാനം വഴി കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്, അന്ന് ഞാൻ നിയമകാര്യ വകുപ്പ് മന്ത്രിയും പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. 24/8/2020 11 മണിക്കൂർ നീണ്ടു നിന്ന അവിശ്വാസ പ്രമേയമായിരുന്നു കേരള ഗവൺമെൻറ്റിനെതിരായി ചർച്ച ചെയ്തത്. അതിൽ 3.25 മണിക്കൂർ മറുപടി പറഞ്ഞു മുഖ്യമന്ത്രി. ഒളിച്ചോടിയില്ലേ പ്രതിപക്ഷം? അന്ന് ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും പറയുന്നത്? ഇത് 2020 അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഭരണാനുമതി കൊടുത്തൊരു പദ്ധതി, നിങ്ങൾ മനസ്സിലാക്കണം. 2020 കൊടുത്ത ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടുന്നു. അന്ന് തന്നെ മുഖ്യമന്ത്രി അത് അന്വേഷിക്കാൻ വേണ്ടി വിജിലൻസിന് വിടുന്നു. ഇപ്പോൾ അനുബന്ധമായി കുറേ ആരോപണങ്ങൾ വന്ന സ്ഥിതിയിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ മേധാവി ഉയർന്ന IAS ഉദ്യോഗസ്ഥൻ അനീഫ IAS അദ്ദേഹം അന്വേഷിക്കുന്നു. ഈ അന്വേഷണത്തിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രി എന്ത് മറുപടിയാണ് നിങ്ങളോട് പറയേണ്ടത്? എന്ത് മറുപടിയാണ് പ്രതിപക്ഷ നേതാവിനോട് പറയേണ്ടത്? എന്തൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞത് ഓരോരോ കാലഘട്ടത്തിൽ? ഞാൻ എല്ലാ കാര്യത്തെ സംബന്ധിച്ചും പറയുന്നില്ല. ഡാവിനിൻ കൊണ്ടുവന്നു, എന്തായി? ട്രയൽ കോടതിയും ഹൈക്കോടതിയും തള്ളിയ കേസല്ലേ അത്? FIR പോലും തള്ളിയതല്ലേ? വീണ്ടും ആരോപണം കൊണ്ടുവരികയല്ലേ? കമല ഇന്റർനാഷണൽ പിണറായി വിജയൻ്റെ ഭാര്യൻ്റെ പേരിലാണ് എന്ന ആരോപണം കൊണ്ടുവന്നില്ലേ? അതിനൊന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വീട് ചെറിയൊരു കാശ് ചെലവഴിച്ചുകൊണ്ട് അതും ലോണെടുത്ത് റിനോവേഷൻ നടത്തിയിട്ട് കുന്നംകുളത്തെ ഒരു പ്രമാണി കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തുകൊണ്ട് പണിത വീട് സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചൊരു വിദ്വാൻ, അതിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വന്ന EP ജയരാജൻ്റെ ഭാര്യയുടെ തലവെട്ടി മോർഫിംഗ് നടത്തി സ്വപ്ന സുരേഷിൻ്റെ തലവെച്ചു, അതിനും മുഖ്യമന്ത്രി മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിയമപരമായി മറുപടി പറയേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് പറയും, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയില്ല. അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ട ഒരു കാര്യത്തിൽ അദ്ദേഹം അതിൽ കടന്ന് മെറിറ്റിലേക്ക് കടന്ന് അഭിപ്രായം പറയുക എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ അദ്ദേഹം മറുപടി പറയണമെന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? അതിന് പരാതി വേറെണ്ടേ കൊടുത്തോട്ടെ എന്ന് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് കൊടുക്കാലോ, മാതൃഭൂമിയല്ലേ, നിങ്ങൾ കൊടുത്തോ, കക്ഷി കയറണോ, എല്ലാവരെ കൊണ്ട് കക്ഷി കയറിപ്പിച്ചോ. ഇപ്പോൾ അനീഫൻ്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഭരണ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, വാളയാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾക്കെതിരായി, അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിക്കെതിരായി, പ്രോസിക്യൂഷനെതിരായി വിജിലൻസ് അന്വേഷണത്തിന് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അറിയോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും അന്വേഷണത്തെ കേരള ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ പേടിക്കുന്നുണ്ടോ? വാളയാർ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസിനും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾക്കുമെതിരായി ജുഡീഷ്യൽ എൻക്വയറിക്ക് ഉത്തരവിട്ടതാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? ഇപ്പോൾ ജുഡീഷ്യൽ എൻക്വയറി, ഇപ്പോൾ വിജിലൻസ് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുക, ഭരണതലത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്താ അഭിപ്രായം പറയുക? അതുകൊണ്ടെന്താ? ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ എരിയാൻ വേറൊന്ന് അങ്ങോട്ട് പറയുക, ഞാനിത് കുറേ കാലമായല്ലോ ഇതുകൊണ്ട് നടക്കുന്നത്. ഈ കേരളത്തിലെ എത്ര പദ്ധതികൾ പുനഃപരിശോധിച്ചിട്ടുണ്ട്? ടെൻഡർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പുതിയ സാഹചര്യത്തിൽ എന്തെല്ലാം മാറ്റിയിട്ടുണ്ട്? വിഴിഞ്ഞോ
ടെൻഡർ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിസ്ഥാനപരമായ എത്രയോ മാറ്റങ്ങൾ വരുത്തിയില്ലേ? ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തില്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി VS ഭരിക്കുന്ന സമയത്ത് എത്ര ഭേദഗതികൾ കൊണ്ടുവന്നു. ആദ്യത്തെ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, MOU ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് എത്ര മാറ്റി? അള്ളുങ്കൽ ജലവൈദ്യുതി പദ്ധതി ഞാൻ ഓർക്കുകയാണ്, ഞാൻ ആ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയാണ്. ക്യാപ്റ്റീവ് ജനറേഷൻ ഇൻഡിപെൻഡന്റ് ജനറേഷൻ ആക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കുന്നു. ഉമ്മൻചാണ്ടി എഴുതി വെച്ച എന്താണെന്നറിയോ? ഇത് നിയമവിരുദ്ധമാണ്, എങ്കിലും അവിടെയുള്ള തൊഴിലാളികളെ, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിൻ്റെ TCC പണിയെടുക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ക്യാപ്റ്റീവ് ഐഡൽ പ്രൊജക്റ്റ് IPP ആക്കുന്നതിന് തടസ്സമില്ല എന്തെഴുതി വെച്ചു. എന്നിട്ട് ക്യാബിനറ്റ് തീരുമാനിച്ചില്ലേ? എന്തെങ്കിലും പ്രൊസീജറലായി ഡ്യൂ പ്രോസസ് ഓഫ് ലോ അല്ല നടക്കുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന് ബോധ്യപ്പെട്ടാൽ ഏത് സമയത്തും മാറ്റിക്കൂടെ? അതിന് ഗവൺമെന്റിന് അധികാരമില്ലേ? അതിൽ അഴിമതി ഉണ്ടോ എന്നാണെങ്കിൽ അത് വിജിലൻസ് അന്വേഷിക്കല്ലേ? ഇപ്പോ ആ വിജിലൻസ് അന്വേഷിക്കുന്നതിൻ്റെ അത് വീണ്ടും 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 മുഖ്യമന്ത്രി ഓരോ ദിവസവും മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവർ ചോദിച്ചോണ്ടേ ഇരിക്കട്ടെ, എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? മറുപടി പറഞ്ഞാൽ ഉടനെ പറയും മുഖ്യമന്ത്രി കടപെട്ടു, രാജിവെക്കണം. പറഞ്ഞിട്ടില്ലെങ്കിൽ പറയും നിശബ്ദത കാട്ടുന്നത് എന്തോ ഒളിച്ചു വെക്കാനാണ്. ഇത് വേറെ ഏട്ടൻ്റെ പീടിയെ പോയിട്ട് പറയണോ? പറഞ്ഞ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഇതിലൊന്നും പേടിക്കാനില്ല, അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു സ്വർണം കടത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞിരുന്നു? ചെമ്പിൻ്റെ ഉള്ളിൽ സ്വർണ്ണോ പിടിച്ചോ? ഈത്തപ്പടത്തിൻ്റെ ഉള്ളിൽ സ്വർണ്ണോ പിടിച്ചോ? ഖുറാൻ്റെ ഉള്ളിൽ സ്വർണ്ണോ പിടിച്ചോ? പറയുന്നതിനൊരു മര്യാദ വേണോ? ഇത് രണ്ട് മുൻ പ്രതിപക്ഷ നേതാവാണോ ഇപ്പോഴുള്ള പ്രതിപക്ഷ നേതാവാണോ കേമൻ? ഇപ്പോൾ K-ഫോൺ കൊണ്ടുവന്നു, K-ഫോൺ ആരാ ടെൻഡർ വെച്ചത്? ഞാൻ വെല്ലുവിളിക്ക, UDFന്റെ കാലഘട്ടത്തിലല്ലേ ആ ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ പിണറായി ഗവൺമെൻറ് സ്വീകരിച്ചു. അതല്ലാതെ വേറെ എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പോൾ K-ഫോണാണ് കൊണ്ടുവരുന്നത്. K-ഫോൺ ആരാണ് ടെൻഡർ ചെയ്തത്?